الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. സ്നേഹമുള്ള ഇൻസെർച്ച് പ്രവർത്തകരെ, സഹകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അനുഗ്രഹീതമായ ഈ രാവിലെ നമ്മുടെ ഒത്തുചേരലിനെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഈ കൂട്ടായ്മയിൽ ഇടക്ക് ഒത്തുചേരാൻ സാധിക്കുന്നതിൽ. പടച്ചതമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൻ്റെ മാസമാണല്ലോ റമദാൻ. ഖുർആനിൻ്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പല തലങ്ങളിൽ നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ആശയതലങ്ങളെ, പ്രായോഗിക തലങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ചിന്താ മേഖലകളെ എല്ലാം നാം അതീവ താല്പര്യത്തോടു കൂടിയിട്ട് ഏറ്റുവാങ്ങുന്ന സവിശേഷമായ സന്ദർഭമാണിത്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുവാൻ, അതിനെ വൈകാരികമായിട്ട് ഉൾക്കൊള്ളുവാനുള്ള ഒരു വഴി അതിൻ്റെ പാരായണ സവിശേഷത തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നുണ്ട്. താങ്കൾ വിശുദ്ധ ഖുർആനിനെ സാവകാശം നിർത്തി പാരായണം ചെയ്യൂ എന്ന്. അപ്പോഴാണ് അത് ഹൃദയത്തെ തൊടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉണർത്തുന്നുണ്ടല്ലോ, സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനിനെ അലങ്കരിക്കൂ എന്ന് പറയുന്നു. സുന്ദരമായ ശ്രവണമധുരമായ ശൈലി പാരായണം ചെയ്യുമ്പോൾ അത് ഏറെ മഹത്തരമായി തീരും. അല്ലാഹു തആല നമുക്ക് ആ സവിശേഷമായ കഴിവ് തന്നത് ഖുർആനിനെ സ്നേഹിക്കുവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഒരിക്കല് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഖുർആൻ ഓതിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തായിരുന്നു അത്? ലഖദ് ഊതീത മിസ്മാറു മിൻ മസാമീരി ദാവൂദ്, താങ്കൾക്ക് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ സ്വരമാധുരി പോലുള്ള വീണക്കമ്പികൾ ലഭിച്ചിട്ടുണ്ടല്ലോ എന്നായിരുന്നു പറഞ്ഞത്. അത് വല്ലാത്തൊരു സാക്ഷ്യപത്രം തന്നെയായിരുന്നു. ആ നിലയിൽ നമുക്കും വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുവാനും പാരായണം ചെയ്ത് പരിശീലിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ പാരായണ ശൈലി ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചതാണ്.
അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിൻ്റെ പാരായണവും വഹിയാണ് എന്നാണ്. ആ നിലയ്ക്ക് ഖുർആനിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അത് ഏറെ സുന്ദരമായിരിക്കും. ഞാൻ ഓതിവെച്ച സൂക്തങ്ങൾ സൂറത്തുൽ അംഫാലിലെ 7 മുതൽ 10 വരെയുള്ള സൂക്തങ്ങളാണ്. ഈ സന്ദർഭം ശുദ്ധ റമദാനിലെ ബദർ അനുസ്മരിക്കപ്പെടുന്ന വേള കൂടിയാണ്. നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും വീരോജ്വലമായ സത്യാസത്യ സംഘട്ടനമാണല്ലോ ബദർ. അത് ആൾബലം കൊണ്ടോ സൈനിക ശേഷി കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് അത് മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ലക്ഷ്യം ആണ് അതിനെ ഏറ്റവും മഹത്തരമായ സത്യാസത്യ സംഘടനമായിട്ട് വേർതിരിച്ചു നിർത്തുന്നത്. പടച്ചതമ്പുരാനിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് അവർ രംഗത്ത് വന്നത്. വേണമെങ്കിൽ അവർക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ നേരിടാമായിരുന്നു, എങ്കിൽ അവർക്ക് ഒരുപാട് സമ്പത്തുക്കൾ നേടിയെടുക്കാൻ സാധിച്ചേനെ. പക്ഷെ അള്ളാഹുവിന്റെ നിശ്ചയം മക്കയിൽ നിന്ന് വരുന്ന 3 ഇരട്ടി വരുന്ന സർവായുധ സജ്ജമായ സൈന്യത്തെ നേരിടുക എന്ന് തന്നെയായിരുന്നു. കാരണം അവന്റെ വചനത്താൽ സത്യം സത്യമായി തന്നെ തെളിയേണ്ടതുണ്ട് എന്ന് അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അത് സംഭവിക്കുന്നത്. അങ്ങനെ സത്യം സത്യമായി വെളിപ്പെടുകയും അസത്യം പരാജിതമാവുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു സന്ദർഭം അതിലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ മണ്ണില് കൈകൾ ഉയർത്തിയിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകൾ നമുക്ക് കാണാം. പടച്ചോനെ, ഈ കൊച്ചു സംഘത്തെ നീ വിജയിപ്പിക്കണേ, നീ നൽകിയ വാഗ്ദാനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു സംഘമെങ്ങാനും നശിച്ചു പോയാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ പിന്നെ മറ്റാരും ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒടുവിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു കൊണ്ടുപോവാണ്, അള്ളാഹു തആല തീർച്ചയായും ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പിൻബലത്തിലാണ് ആ ഒരു സമർപ്പണ സന്നദ്ധതയുണ്ടല്ലോ, തവക്കുൽ, ആ പിൻബലത്തിൽ തന്നെയാണ് ബദർ വിജയകരമായ ഒരു മഹാസംഭവമായിട്ട് മാറുന്നത്. അള്ളാഹുവിന്റെ ഇടപെടലുകൾ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, താങ്കൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ താങ്കളല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പടച്ചതമ്പുരാന്റെ സഹായം അവിടെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നാം ഇന്ന് ലോകതലത്തിൽ തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. കോവിഡ് കാലമാണ്, അതുപോലെ മറ്റു പല സാമൂഹിക പ്രതിസന്ധികൾ. അവിടെയൊക്കെയും ബദർ നമുക്ക് പാഠമാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സബറും തവക്കുലും കൈമുതലാക്കുമ്പോഴാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പടച്ചതമ്പുരാൻ ബദറിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് നാം സമർപ്പിതരായിരിക്കുന്ന ഈ റമദാനിൽ കൂടുതൽ ഈമാനികമായ ഊർജം ആർജിച്ചെടുത്തുകൊണ്ട് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമ്മിൽ പരീക്ഷിക്കപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗികളായി മാറിയ എല്ലാ സഹോദരങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.